ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് നമ്മൾ പോകുന്നത് ഗുൽമർഗിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് അത്ര വെൽ പ്ലാൻഡ് ഉള്ള പരിപാടികളൊന്നും അല്ല അതായത് നമ്മൾ പാക്കേജിലൊന്നല്ല പോകുന്നത് ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പാക്കേജ് ചെയ്തിരുന്ന ആളുകൾ ഒറ്റക്കൊക്കെ വന്ന് ചെയ്തിരുന്ന ആളുകൾ ചെയ്തിരുന്ന പോലെ വളരെ ഇവിടുന്ന് നമുക്ക് ഗുൽമർഗിലേക്കൊന്നും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വളരെ മോശമാണ് ഇവിടെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഷെയർ ടാക്സി വെച്ചിട്ടാണ് ഷെയർ ടാക്സി വെച്ച് കിട്ടാനും പോവാനൊക്കെ അത്ര കംഫോർട്ടുള്ള കാര്യമൊന്നുമല്ല പക്ഷെ നമ്മൾ ട്രൈ ചെയ്യുകയാണ് ഇപ്പോൾ ഫാമിലി കയറ്റി വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് കംഫോർട്ട് ലെവലിൽ നിന്നിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ കുറേ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അഡ്ജസ്റ്റ് ആവണമെന്നില്ല അപ്പോൾ പോകുന്നത് നമ്മുടെ അജാസ്ബായിയുടെ ഹോം സ്റ്റേയിലായിരുന്നു ഇന്ന് നമ്മൾ വഴുക്കും കേട്ടോ അവിടെ മഞ്ഞിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ക്യാമറയിലേക്ക് തന്നെ നോക്കി നടക്കാൻ പറ്റില്ല വഴുക്കി പോകും മഞ്ഞ് പെട്ടെന്ന് വഴുക്കുന്ന സംഗതിയാണ് പ്രത്യേകിച്ച് സ്നോ പെയ്ത് ഒരുപാട് ആൾ നടന്ന വഴിയാണെങ്കിൽ നന്നായിട്ട് വഴുക്കി വീഴും ഒരു അടിപൊളി വ്യൂ ആണ് കഴിഞ്ഞ ദിവസം ലേക്കൊക്കെ ബ്ലാക്ക് കളറിൽ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഏകദേശം ബ്ലാക്കിനോട് ചേർന്ന് നിൽക്കുന്ന കളറിലായിരുന്നു പക്ഷെ ഇപ്പോൾ അത് ഐസിൻ്റെ മേലെ സ്നോ കൂടി വീണപ്പോൾ ലേക്കൊക്കെ സ്നോ പോലായിട്ടുണ്ട് സാധാരണ ഐസില്ലാത്ത സമയത്താണെങ്കിൽ അത് പെട്ടെന്ന് അലിഞ്ഞു പോകും പക്ഷേ ഇത് ഐസിൻ്റെ മേലെ വീണ കാരണം ഈ ഒരു വ്യൂവിലാണ് ഇപ്പോൾ ഉള്ള കാഴ്ച അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ ഓരോന്നും മെല്ലെ മെല്ലെ പറഞ്ഞു തുടങ്ങും ഇവിടെ സൂക്ഷിച്ച് സൂക്ഷിച്ച് നടക്കണം ഈ ബ്രിഡ്ജൊക്കെ കാണാൻ രസമായി ഈ ബ്രിഡ്ജ് കൂടാതെ വേറൊരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു ഒരു ഇതിലും ചെറിയ ഇടുങ്ങിയ ബ്രിഡ്ജ് പക്ഷെ കുറേ ദൂരം സഞ്ചരിക്കാണ്ട് അതും ഇപ്പുറത്തൊക്കെ ലേക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അത് അങ്ങോട്ട് ഇപ്പോൾ പോകുന്നില്ല തൽക്കാലം കാരണം നമ്മളത് ഇന്നലെ ദാൽ ലേക്ക് കഴിഞ്ഞിട്ട് അവിടെ തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഷോർട്ട് കട്ട് എടുത്തപ്പോൾ കണ്ടതാണ് ഇന്ന് നമ്മൾ നേരെ ടാക്സി സ്റ്റാൻഡിൽ പോയി അവിടെ നിന്ന് പോകാനുള്ള പരിപാടിയിലാണ് സ്നോവിൽ കാണുന്ന ഓരോ കാഴ്ചകൾക്കും ഓരോ ഭംഗിയാണ് അത് നമ്മൾ വീടിൻ്റെ കാഴ്ചകൾക്കും ഒരു ഭംഗി കാഴ്ചകൾക്ക് വേറെ ഭംഗി ബ്രിഡ്ജിൻ്റെ കാഴ്ചകൾക്ക് വേറെ ഭംഗി ഇവിടെ ആകെ ഒരു ചെറിയ സ്നോ വന്നിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്നോയില് ഈ കാഴ്ചകൾ കാണാനൊക്കെ നല്ല രസമാണെങ്കിലും നമ്മൾ വണ്ടി ഇപ്പോൾ ഏകദേശം ഒരു ഒരു ഇഞ്ച് തിക്നെസ്സിലുള്ളൊരു സ്നോ വന്നിട്ടുള്ളൂ നാളെ നല്ല സ്നോ ഉണ്ടായിരിക്കും അപ്പോൾ ഈ സ്നോയിൽ വണ്ടി ഓടിക്കൽ പ്രത്യേകിച്ച് ഈ ചെറിയ സ്നോയിൽ വണ്ടി ഓടിക്കൽ ഭയങ്കര ഡേഞ്ചറസ് എന്ന് പറയുന്നത് നമ്മൾ തടത്തിൽ നമ്മളുടെ കൈ കാലം നിയന്ത്രിക്കാൻ നമുക്ക് പറ്റാത്ത പോലെ നമ്മളുടെ വണ്ടിയും നിയന്ത്രിക്കാൻ പറ്റില്ല കാരണം വണ്ടി ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് രണ്ട് സൈഡിലോട്ട് സ്ലിപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല ഭംഗിയായി ഇന്നലെ നമ്മൾ കണ്ട റോഡല്ല ഇന്ന് ഫുൾ വൈറ്റായിട്ട് ഇരിക്കുക ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ വണ്ടിക്ക് പോയിട്ട് ചളി കയറിട്ട് മാറും ഒത്തിരി വണ്ടികളൊക്കെ അത്യാവശ്യം ഇവിടെ എല്ലാ സ്ഥലത്തും മിലിറ്ററിക്കാരൊക്കെ ഏകദേശം ഒരു 500 മീറ്റർ അടുത്ത് മിലിറ്ററിക്കാർ ജനങ്ങളൊക്കെ വളരെ സാധാരണ ലൈഫ് പട്ടാളക്കാരും പോലീസുകാരൊക്കെ അവിടെ നിന്ന് നിൽക്കുന്നത് അവർ സുരക്ഷ നോക്കുക അല്ലാതെ ജനങ്ങളെ അതൊന്നും മെയിൻ ചെയ്യാതെ അവർ സാധാരണ ലൈഫ് ഈ വെള്ളം പാകിസ്ഥാനിലേക്ക് പോകുന്ന ഒരു റിവറാണെന്നാണ് പറയുന്നത് ജഹൽ റിവർ എന്നാണ് പറയുന്നത് ഇവിടെ കാശ്മീരിന്റെ സൗന്ദര്യം ശരിക്കും ആസ്വദിച്ച് തുടങ്ങിയിട്ട് പോലില്ല കാശ്മീരിന്റെ സൗന്ദര്യം നമ്മൾ കണ്ടു തുടങ്ങുമ്പോഴേ നമുക്ക് മണാലിയോടുള്ളൊരു താല്പര്യം കിട്ടും കാരണം മണാലിയിലുള്ളത് കാശ്മീരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അട്രാക്ഷൻസും എല്ലാ സംഗതികളും ചെറുതും അവിടെ റോഡുകൾ വളരെ വളരെ ചെറുതും ഇപ്പോൾ അവിടെ ആകെ തകർന്നു കിടക്കുന്ന റോഡുകളൊക്കെയാണ് പക്ഷേ ഇത് വലിയൊരു സിറ്റിയായ കാരണം മണാലിയെ പോലെയല്ല റോഡുകളൊക്കെ വളരെ വിശാലമാണ് പിന്നെ ഒരുപാട് കാരണങ്ങളുണ്ട് കാശ്മീരിനെ നമ്മൾക്ക് ഇഷ്ടപ്പെടാൻ അത് ഓരോന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ അപ്രോച്ചബിളാണ് ഫ്രണ്ട്ലിയാണ് പിന്നെ ഇവിടെ ഒരുപാട് പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാണ്ട് മണാലിയിൽ മഞ്ഞുകാലത്ത് മാത്രം പോയിട്ടുള്ളൂ അവിടെ വീണ്ടും വേണമെങ്കിൽ ഒരു ആപ്പിൾ കാലത്ത് പോയിട്ട് ആസ്വദിക്കും പക്ഷേ പഴയ സംഗതിയൊക്കെ അതിൻ്റെ ഒരു വലിയ തോതിൽ ഇവിടെ ആസ്വദിക്കും ഓക്കെ ഞാൻ ഓട്ടോയിൽ ഇറങ്ങി കാറിൽ കയറിയിട്ടുണ്ട് ആക്ച്വലി ഒരു സ്ഥലം എന്തോ ഒരു സ്ഥലം പറഞ്ഞു ആ സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് ഷെയറിംഗ് ടാക്സി കിട്ടുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പോകുന്ന വഴിക്ക് നമ്മുടെ അജാസ് ബ്രോന്റെ കസിൻ ബ്രോന്റെ വണ്ടി കണ്ടപ്പോൾ അതിൽ വെച്ച് നിർത്തി പുള്ളിക്കാരനും ഈ ഗുൽമർഗ് പോകുന്ന സ്ഥലത്തേക്ക് ഇടയ്ക്ക് വെച്ചിട്ടൊരു സ്ഥലമാണ് ഗുൽമർഗ് പോകാനും നമ്മൾ ഷെയർ ടാക്സി പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് രണ്ട് ടാക്സി പോകണം അപ്പോൾ ഈ ഒരു വണ്ടി
എനിക്ക് പറഞ്ഞു നമ്മള് ഇപ്പൊ പോയിട്ട് അവിടെ നിന്ന് പോവുകയാണെങ്കിൽ 100 രൂപ കൊടുത്താലും പക്ഷെ ഈ വണ്ടിയിൽ നമുക്ക് 200 കൊടുക്കണം നമുക്ക്. പക്ഷെ നമുക്ക് എന്താ നല്ല കംഫർട്ടോട് കൂടിയിട്ട് ഇപ്പൊ വേറെ ആരും വണ്ടിയിൽ ചെയ്യും, വേറെ ആരെങ്കിലും കയറിയിരിക്കും, പക്ഷെ നമുക്ക് പോകാൻ പറ്റും. പുള്ളിയുടെ കസിൻ തന്നെയാണ്. അപ്പൊ ഗുൽസാർ ആണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത്. ഇനി എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിഞ്ഞൂടെ? ഹൗ മെനി കിലോമീറ്റർ? 42 കിലോമീറ്റേഴ്സ് ആണ് നമ്മൾ പോകുന്നത്. പക്ഷെ റോഡ് അത്ര സുഖമുള്ള റോഡല്ല. ഇവിടുന്നൊക്കെ റോഡ് കുഴപ്പമില്ല, പക്ഷെ സിറ്റിയാണ് നമ്മൾ മെല്ലെ പോകുന്നത്. പക്ഷെ അത് കഴിഞ്ഞാലും റോഡ് അത്ര സുഖമുള്ളതല്ല. കാരണം തന്നെ അത്യാവശ്യം സമയം എടുത്തിട്ടാണ് വണ്ടി പോകുന്നത്. ഈ കാണുന്നതൊക്കെ റൈസ് ഫീൽഡാണ്. ഇവിടെ റൈസ് ഇല്ല എന്ന് വിചാരിച്ചു, പക്ഷെ ഇവിടെ റൈസ് കൃഷിയുണ്ട്. അത് ഏത് ക്ലൈമറ്റിലാന്ന് അറിഞ്ഞൂട, പക്ഷെ അതിനുള്ള ഫീൽഡാണ് കാണുന്നത്. റോഡിന്റെ രണ്ട് സൈഡിലും നമ്മൾ ഗുൽമർഗിൽ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് ഇപ്പോൾ. അപ്പോൾ രണ്ട് സൈഡിലും നെൽപ്പാടങ്ങളാണ് ഈ കാണുന്നത്. നമ്മുടെ നാട്ടിലെ നെൽപ്പാടം കൊണ്ട് കൂടിയിട്ടൊന്ന് ഓർത്ത് നോക്കിയാൽ നല്ല ഒരു ഫീലായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ നിർത്തിയത് പുള്ളിക്ക് ടീ കുടിക്കാൻ വേണ്ടി. അപ്പോൾ എന്നോട് ചോദിച്ചിട്ട് ഞാൻ ആദ്യം വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ചൂടുള്ള ടീ ഇടയ്ക്ക് കുടിക്കുന്നതല്ല, കാരണം വെള്ളം കുടിക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ ടീ ചൂടുള്ള വെള്ളമെങ്കിലും ടീ എങ്കിലും കുടിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ നമ്മൾ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ് ഇവിടെ. കാരണം ഏത് നമ്മൾ വെള്ളം എടുത്താലും നമ്മുടെ കയ്യിലുള്ള മിനറൽ വാട്ടർ ആണെങ്കിൽ പോലും ഭയങ്കര തണുപ്പാണ്. വായിൽ ഒരു കവള് പോലും വെക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് കുടിക്കുക, അതും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ടീ കുടിക്കില്ല. നായ്ക്കളൊക്കെ ഭയങ്കര റിച്ചാണ്. കുട്ടികളൊക്കെ ഒരുപാട് ബാഗുകളൊക്കെ ഇപ്പോൾ സ്കൂളൊക്കെ ഓൺലൈനിലാണ്. പിന്നെ എങ്ങോട്ട് പോകുന്നതെന്നുള്ളൊരു ഐഡിയയില്ല. ടാക്സിയും കാര്യങ്ങളും അവർ കൈ കാട്ടുന്നുണ്ട്. എങ്ങോട്ട് അവർ പോകുന്നതാണോ? അപ്പോൾ ഗൈസ്, നമ്മൾ ടാൻമർഗിൽ നിന്ന് ഗുൽമർഗിലോട്ട് പോകാനുള്ള ഷെയർഡ് ടാക്സിയിൽ കയറി. ഇത് ടവേരയിലാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് സുമോ ഉണ്ട്, അതേപോലെ ടാറ്റയുടെ ബസ്സുണ്ട്. ബസ്സിലാണ് നമ്മൾ പോകുന്നത് വെച്ചാൽ 50 രൂപ കൊടുത്താൽ മതി. ഇതിൽ പോകുമ്പോൾ നമ്മൾ 100 രൂപ കൊടുക്കണം. രണ്ടും സൗകര്യമാണ്. പക്ഷേ ഇവിടെ പോകുന്ന വണ്ടിയുടെ ടയറിനൊക്കെ ചങ്ങലിട്ടുണ്ടാവും. എന്നാലും ഈ ഒരു സ്ലിപ്പറി ആയിട്ടുള്ള റോട്ടിൽ പ്രോപ്പറായിട്ട് സ്ലിപ്പ് ചെയ്യാതെ കയറി മുന്നോട്ട് പോകുള്ളൂ. അതുവരെയാണ് നമ്മൾ രണ്ട് വണ്ടിയിൽ യാത്ര ഗുൽമർഗിലോട്ട് പോകേണ്ട ഒരു കാര്യം വരുന്നുള്ളൂ. നമ്മൾ പ്രൈവറ്റ് വണ്ടിയിൽ വരുന്ന വെച്ചെങ്കിൽ താഴത്തുനിന്ന് അതിന് ചങ്ങല വാങ്ങിയിട്ട് വേണം ഇങ്ങോട്ട് കയറിയിട്ട് നമ്മുടെ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ട് പോകാൻ. അതിന് ചങ്ങല നമുക്ക് ടാൻമർഗിലെ ഷോപ്പിൽ അത് കിട്ടുകയും ചെയ്യും. അങ്ങനെയും നമുക്ക് ഇവിടെ വരാവുന്നതാണ്. സൂപ്പർ! എന്താ പറയേണ്ടതെന്നറിയില്ല, എന്നിട്ട് പറയുകയും ചെയ്യാം. കാരണം അതിനുള്ളൊരു ലൈസൻസ് നമുക്ക് കിട്ടിയ പോലെയാണ് ഇവിടുത്തെ അവസ്ഥ. അടിപൊളി! വാക്കുകൾ വരുന്നില്ല. അടിപൊളി വിഷ്വലാണ്. ആക്ച്വലി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കൂളിംഗ് ഗ്ലാസ് ഉള്ളത് നല്ലതാണ് കേട്ടോ. കാരണം ഇവിടെ ഭയങ്കര സണ്ണി ക്ലൈമറ്റാണ്. അതുകൊണ്ട് നമുക്ക് കാഴ്ച പ്രോപ്പറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു കൂളിംഗ് ഗ്ലാസ് നിർബന്ധമാണ്. അപ്പോൾ അത് ഇടുക. എന്തായാലും ഞാൻ മാസ്ക് ഒഴിവാക്കട്ടെ. മാസ്കിൽ വലിയ കാര്യമില്ല, കാരണം തണുപ്പ് മുഖത്തൊക്കെ അടിക്കുന്ന സമയത്ത് ആ ഒരു വിഷയമുള്ളൂ. അഭിയായ ഓക്കെ. ഇങ്ങോട്ടൊക്കെ എങ്ങനെയാണ് ഇറങ്ങുക പരിപാടി? ഇവിടെ ഇറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ടോ ഇല്ലെന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷേ എന്നാലും അടിപൊളി കാഴ്ചയാണ് ഇവിടുത്തത്. ഇവിടുത്തെ സ്നോ, ഇത് ഫ്രഷ് സ്നോ എന്ന് വെച്ചാൽ ഇതിന് മേലെ കെടുക്കുന്നത് ഫ്രഷ് സ്നോ ആണ്. എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തെ പഴക്കം തന്നെ ഉണ്ടാവുള്ളൂ. ഇന്ന് വീണ സ്നോ തന്നെ ആയിരിക്കണം. പിന്നെ അതിൻ്റെ താഴെ ഹാർഡായിട്ടുള്ള സ്നോ വീണിട്ട് ഹാർഡായിട്ടുള്ള സ്ഥലമാണ്. എന്തായാലും പൊളി സ്ഥലം. നമ്മൾ മണാലിക്ക് എനിക്കിപ്പോൾ കുറ്റങ്ങൾ മാത്രം മണാലിനെ കുറിച്ച് പറയുള്ളൂ. മണാലിയോട് ഇപ്പോൾ സിമ്പതി ഉണ്ട്, എമ്പതി ഉണ്ട്, എല്ലാം തോന്നുന്നുണ്ട്. മണാലി പോകുന്ന കേരളത്തിലെ എല്ലാവരോടും എനിക്ക് പറയുള്ളത് യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. നേരെ കശ്മീരിലോട്ട് പോവാം. ഇവിടെ നമ്മളൊരു ഗൈഡ് ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തുടങ്ങണം, ഇവിടുന്ന് അവസാനിപ്പിക്കണം എന്ന് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ അത് വലിയൊരു പ്രശ്നമാണ്. പക്ഷേ ഇവിടെ വന്ന് ആരെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടുകയും ചെയ്യും. അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഷൂ കിട്ടുമെന്ന് പറഞ്ഞ് 1 ഫുൾ ഡേക്ക് ഷൂ കിട്ടുന്നതിന് 100 രൂപ റെൻ്റ്. അപ്പോൾ ഷൂ തിരക്കിടില്ല, നല്ലതാണ്. കാരണം മഞ്ഞിലിറങ്ങുമ്പോൾ ഷൂ ആവശ്യമാണ്. പിന്നെ ഇതിനൊരു സ്റ്റിക്ക് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കുറേ നന്നായിരുന്നു. നമ്മുടെ ഒരു സ്റ്റിക്ക് ഇതിന് വാങ്ങിച്ചത് സിംഗപ്പൂർ എടുക്കുന്ന കാരണം വലിയ വിഷയമായി. അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക്, കാരണം ഞാൻ ഒറ്റക്കുള്ള കാരണം ഒരു വീഡിയോ എടുക്കണമെങ്കിൽ
വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ കുറേ ഷോപ്പുകളുണ്ട്, ജാക്കറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഷൂ മാത്രം എടുത്താൽ മതി ജാക്കറ്റ്, ഇത് ഓക്കെ. ഇതറിയാണ്ട് നമ്മൾ കറങ്ങൽ എളുപ്പമല്ല, പക്ഷെ സ്ഥലം അറിയാൻ അവരെ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചാർജസ് വരും. അപ്പോൾ ഞാൻ എന്തായാലും പുറത്തുനിന്ന് ഒരാൾ എന്നെ ചായ കുടിക്കാൻ വിളിച്ചു, ചായ കുടിക്കാൻ വിളിച്ചപ്പോൾ ആള് കയ്യിലുണ്ടാവുന്ന കരുതി, പക്ഷേ ചെറിയൊരു ഷോപ്പാണ്, മാമ ഷോപ്പാണ്, മാമ റെസ്റ്റോറൻറ്റ്. മാമ റെസ്റ്റോറൻറ്റിലാണ് ഞാനുള്ളത്. അതിനകത്ത് ചെറിയൊരു സെറ്റപ്പാണ്, ഇവിടെ നിന്ന് ചെറിയൊരു മസാല ടീ കുടിച്ച് പോകാന്ന് വിചാരിക്കുന്നു. മസാല ടീ മസാല ടീ സ്പെഷ്യൽ മസാല ടീ ജസ്റ്റ് നമ്മുടെ ബേട്ടായി കരലാസായ മാമ റെസ്റ്റോറൻറ്റ് ആ ഗുൽമർഗ് രണവല വൈസ് പ്രസിഡൻറ്റ് ഗുൽമർഗ് മാർക്കറ്റ്. താങ്ക് യു. വരുന്ന വണ്ടികൾക്ക് ഞാൻ എടുക്കണ്ടല്ലേ, കാണുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അതായത് ഈ വണ്ടിയുടെ നോക്കാം. ഞാൻ ആക്ച്വലി കഴിഞ്ഞ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് സുമോ എടുക്കുന്ന സമയത്ത് ഭയങ്കര ജെർക്കിങ് അതായത് ഞാൻ ബാക്കിൽ ഇരുന്നത്. അപ്പോൾ ഒന്നോ പിന്നീട് മനസ്സിലായത് ഈ ടയറിൽ ഈ ജാതി പരിപാടി ചെയ്ത് വെച്ചിട്ടാണ് ഇവർ പോകാൻ പറ്റുന്നത്. ഇതില്ലാച്ചെങ്കിൽ ഇവിടെ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് വണ്ടി രണ്ടെണ്ണം കയറേണ്ട അവസ്ഥ വരുന്നത്. അതായത് നമ്മളുടെ സാധാരണ റോഡിലോടുന്ന വണ്ടിയല്ല ഇവിടെ ഓടുന്നത്, ഇവിടെ ഒരു ടയറിനെങ്കിലും ഈ രീതിയിൽ ഇവർ ചെയ്തു വെച്ചിട്ടാണ് ഇവിടെ യാത്ര തുടങ്ങുന്നത്. ഹായ്, ഹലോ, എവിടെ നാട്ടിൽ? എങ്ങനെയാ നിങ്ങൾ? ഹായ്. ഹായ്. അപ്പൊ എങ്ങനെയാ? ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഇവിടെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഞാൻ നേരത്തെ ഒരു റെസ്റ്റോറൻറ്റ് പോയി ഒരാളിനെ കണ്ട തന്നെ നമുക്ക് പരിചയപ്പെടാനും സംസാരിക്കാനും മിങ്കിൾ ചെയ്യാനും കുറേ കൂടി താല്പര്യം തോന്നി പേരെടുത്ത് പോയി. അതായത് ചെറിയ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്, ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റേ അടിക്കണമെങ്കിൽ, സാധാരണ ഹോട്ടലിൽ സ്റ്റേ അടിക്കണമെങ്കിൽ നല്ല പൈസയാണ്. അപ്പോൾ ഇവിടെ ഇതേപോലത്തെ ആളുകൾ പരിചയപ്പെടാം, അവരുടെ വീട്ടിലൊക്കെ സ്റ്റേ അടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടു തരത്തിലുള്ള ഫീലിംഗ് കിട്ടും. ഒന്നും ഇവിടുത്തെ കൾച്ചറിനായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റും, അത് കൂടാതെ നമുക്ക് ചീപ്പ് പ്രൈസിന് താമസിക്കാൻ കിട്ടും. അയാളുടെ നമ്പർ എന്തായാലും എടുത്തിട്ടുണ്ട്, പക്ഷേ അയാളിപ്പോൾ ഒരു ബിസിനസ്സായിട്ട് നടത്തുന്നൊരു ആളെന്നല്ല. പക്ഷെ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ആൾ എൻ്റെ കൂടെ കൂടിയിട്ട് കുറേ നേരം മൂബിയുടെ കയ്യിൽ ഞാൻ ഷൂ വാങ്ങിയിട്ടുണ്ട്. ഷൂവിന് ഞാൻ 100 രൂപയുടെ റെൻ്റ് കൊടുക്കുന്നത്, അത് ഓക്കെ, വലിയ കുഴപ്പമൊന്നുമില്ല. എത്ര നേരങ്ങളിലും നമുക്ക് ഒരു ദിവസം യൂസ് ചെയ്യാം. നമ്മുടെ ഷൂ അവിടെ വെച്ചിട്ടാണ് പോന്നിട്ടുള്ളത്. അപ്പോൾ അയാൾ കൂടാതെ പിന്നാലും ഡ്രീഫ്, അയാൾ പോകുന്നില്ല. അയാൾ ഇത് ഇവിടെ അല്ല ആക്ച്വലി ടൂറിസ്റ്റ് അട്രാക്ഷൻ പോയിന്റുകൾ ഇവിടെ നിന്നല്ല. പക്ഷേ ഞാൻ എന്തായാലും ഈ മാർക്കറ്റും ഇവിടുത്തെ ഈ ഒരു ക്രൗഡും ഈ ആളുകളുടെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ക്യാപ്ചർ ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുക. ടൂർ ആൻഡ് ട്രാവൽ ഡിവിഷൻ ജമ്മു ആൻഡ് കാശ്മീർ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ സംഗതികളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. വേ ടു മസ്ജിദ്, വേ ടു ഗുരുദ്വാര. ഓക്കെ, ഇത് ഇവിടെ ഗുരുദ്വാരയും മസ്ജിദ് ഒക്കെ ഉണ്ടോ? ഒരു സൈഡിൽ ഗുരുദ്വാരക്കുള്ള വഴിയും മറ്റേ സൈഡിൽ മസ്ജിദിലേക്കുള്ള വഴിയും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, ഇതെന്തായാലും ഒരു ടൂറിസ്റ്റ് പോലെയല്ല. ഇവിടെ എഴുതിയിട്ടുണ്ട് ജമ്മു കാശ്മീർ ഗവൺമെൻറ്റിൻ്റെ ടൂറിസ്റ്റ് ഇവിടെ നടക്കുന്ന ഓരോ ആക്ടിവിറ്റീസിൻ്റെ ഗവൺമെൻറ് പ്രൈസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ആ പ്രൈസ് വളരെ ജാസ്തിയാണ്. അപ്പോൾ ഒരു തിരുന്നാക്കും കുറഞ്ഞ റേറ്റ്. പക്ഷേ നമ്മളിപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് റേറ്റ്. പിന്നെ എന്തായാലും നമുക്ക് അതിനുള്ളൊരു സമയം സൗകര്യം ഇല്ല. എന്തായാലും നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ സ്ലൈഡുകൾ ഓക്കെ. വെയിറ്റ് നോ, ഇവിടെ ഷോപ്പുകൾ, ചെറിയ ഷോപ്പുകളും ഡ്രസ്സ് വാങ്ങുന്ന ഷോപ്പുകളും ജ്യൂസ് വാങ്ങുന്ന ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനെന്തായാലും പോയി നോക്കട്ടെ. നമ്മളിപ്പോൾ കുറച്ച് മലയാളികളുണ്ട്, അവർക്ക് ഒരു ഗൈഡുള്ള കാരണം അവർ ഓക്കെ. ഇവിടെ ഇവിടെ നടക്കാൻ പറ്റില്ല, നമ്മൾ ഈ ഷൂ ഇട്ടിട്ട് ഇവിടെ നടക്കാൻ പറ്റില്ല. സ്ലിപ്പ് ചെയ്ത് പോവുള്ളൂ. അതാണ് ഇവരെ ഈ വണ്ടിയിൽ കൊണ്ടുപോകാൻ ഇവർക്ക് താല്പര്യം, അതിൽ തന്നെ പ്രതീക്ഷയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് സ്ലൈഡുകൾ ഇരിക്കുന്നുണ്ട്. എനിക്കൊണ്ട് ആളുകൾ അധികം നടന്നിട്ടൊക്കെ പോകുന്നുണ്ട് ഒരുപാട് ആളുകൾ. പക്ഷേ ഞാൻ നടന്നപ്പോൾ വിഴാൻ പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ അത് നടക്കണമെങ്കിൽ നമ്മൾ ഫ്രഷ് സ്നോ എടുക്കുന്ന ഭാഗത്ത് കൂടെ നടക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവും. പക്ഷേ എനിക്കിപ്പോൾ എന്തെങ്കിലും വീഡിയോ എൻ്റെ ഷൂട്ട് ചെയ്യണം, സ്ലോ മോഷനൊക്കെ ഷൂട്ട് ചെയ്യണം, എനിക്ക് ഒരാളെൻ്റെ കൂടെ വേണം. അപ്പോൾ ഇവരുണ്ടെങ്കിൽ ആ ഒരു തരത്തിലാണ്. പക്ഷേ ഇവരുടെ ചാർജ് കാര്യങ്ങളൊക്കെ എത്രയാണ് നോക്കാൻ പറ്റാത്തത്. അത്യാവശ്യം ജാസ്തിയാണ് ഇവരുടെ ചാർജും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെയുള്ള ലോക്കൽസൊക്കെ ഇവരുടെ സപ്പോർട്ടായിരിക്കും നമുക്ക്, കാരണം അവരൊരു ബിസിനസ്സാണ്, അവരെ ജീവിത മാർഗ്ഗമാണ്. ഷൂ എന്തായാലും മസ്റ്റാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ, കാരണം ഇതേപോലെ. ഹലോ ഹലോ ലിസൺ,
5 players I show you. You happy? Mm-hmm. Then you come back, then it pay. No happy, no pay. Mm-hmm. Well, my guess. As you like. 600. No, no, no. I ask him for 200, no, I'll build him. This is it. Oh, no, no. Okay. Okay, huh? Yes. Picture sab uthayega ye bhai. Wo dekho tourist helper ka guide ka 1012. Hmm. Hello. So good. ഹായ്, ഫൈനലി നമ്മളതിൽ വീണുപോയി. അതല്ലാണ്ട് എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. കാരണം ഇവിടെ ഒന്നാമത് നമുക്ക് സ്ഥലം അറിഞ്ഞുകൂടാ. അപ്പൊ പിന്നെ ഇവര് വലിച്ചു കൊണ്ടേറ്റ് എല്ലാ സ്ഥലവും കാണിക്കും. അപ്പോ സ്ലൈഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊണ്ട് എന്റെ ഫേസ് കാണിക്കുന്നതിൽക്ക് അല്ല പുറത്ത് കാഴ്ചകളിലേക്ക് മാറ്റണം. जय जय शिव शंकर कांटा ना लगे कंकर पहला तेरे नाम का पिया. हिंदी समझ आता है थोड़ा बहुत? थोड़ा. इंग्लिश आता है? इंग्लिश नहीं आता. समझा देगा? जगह का नाम हम दिखाएगा आपको. खाली हैप्पी रहो, एंजॉय करो. अब स्लाइड ले പോയി കൊണ്ടിരിക്കണം. ഓരോ സ്ഥലങ്ങൾ കാണിച്ചു. ഇവിടെ ഒരു മന്ദിരം ഉണ്ട്, ഗുൽമർഗിൽ ഒരു മന്ദിരം. ഓക്കേ, നല്ലത്. ഐസിൽ ഐസ് സ്കേറ്റിംഗ് ഒന്നും നമുക്ക് പ്രൊഫഷണൽ അല്ലാത്ത കാരണം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തൽക്കാലം ഈ ഒരു പരിപാടിയൊക്കെ ചെയ്തു. ഇവിടെ ഒരു ഹട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും കുറച്ച് വീഡിയോസ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി എന്തായാലും. യുവർ നെയിം? മൈ നെയിം ഈസ് ആബിദ്. ആബിദ്, ഓക്കെ, നൈസ്. മൈ നെയിം ഈസ് ഷമീർ. അപ്പോൾ ഒരുപാട് നമ്മൾ സ്ലൈഡ് നമ്മൾ ഒരുപാട് വേണ്ടെന്ന് പറഞ്ഞിട്ടും സംഗതി പഠിച്ചറിയിച്ചത് സംഗതി ഇവിടെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്ലൈഡിൽ പോവാത്തവരില്ല എന്നാണ് പറയുന്നത്. ടൂറിസ്റ്റുകളൊക്കെ സ്ലൈഡിൽ പോകുള്ളൂ പറയും. കാരണം നമ്മൾ ഷൂട്ട് നടക്കുമ്പോൾ വഴുക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ആളുകൾ പോകുന്നു കാണാണ്ട്. ഇപ്പോൾ ഫ്രണ്ടിലൊക്കെ കാണാണ്ട് അവർ ആദ്യം അവർ പറഞ്ഞ ലോക്കൽസ് മാത്രമായിരിക്കും അങ്ങനെ എല്ലാവരും സ്ലൈഡിൽ പോകുന്നു പറഞ്ഞു. അത്യാവശ്യം നടക്കാനുണ്ട്, പക്ഷെ നടന്ന് എൻജോയ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് ഇപ്പോൾ പറ്റുന്നതാണെങ്കിൽ പിന്നെ സ്ലൈഡ് ഒഴിവാക്കാൻ വേണമെങ്കിൽ പറയട്ടെ, നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ട്. കാരണം നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഉള്ള കാരണം സ്ലൈഡിൽ അവർ സാധാരണ ഇരിക്കുന്ന പോലെ ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ നമ്മൾ നിസ്കരിക്കുമ്പോൾ ഇരിക്കുന്ന പോലെ ആണ് ഇരിക്കുന്നത്. Yeah, yeah. This is enjoy. Hi, sir. അപ്പൊ നമ്മുടെ സ്കീയിങ് കഴിഞ്ഞു. സ്കീയിങ് നമുക്ക് ഇതിലൊക്കെ കാണുന്നത് നമ്മളിത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന പോലെ മഞ്ഞിന്റെ മലയുടെ മേലെ ഒരു മഞ്ഞിന് അടുത്ത മഞ്ഞിന്റെ മുകളിലേക്ക് ചാടാനുള്ള ആവേശമൊക്കെ ഉണ്ടാകും. പക്ഷേ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ ഒരു ഇത്തിരി പ്ലെയിൻ ആയിട്ടുള്ള ഭാഗത്ത് പോയി ഓടിക്കാൻ പറ്റില്ല. അതുകൂടാതെ പിന്നെ ഇത്തിരി സ്ലോപ്പുള്ള ഭാഗമാണെങ്കിൽ പോലും നമ്മൾ വീണു. ഇപ്പം ഞാൻ രണ്ട് മൂന്ന് വട്ടം വീണതാണ്. അപ്പോൾ ഇവിടെ ഈ പരിപാടി അറിയാം. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും മഞ്ഞിൽ ഈ വക ഐറ്റംസ് ചെയ്യാൻ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്ന് മാത്രം. ഇത് പല പൈസ ഇവർ പറയും. ജമ്മു കാശ്മീരിൻ്റെ ടൂറിസം ബോർഡിൻ്റെ പൈസ കളവ് ചെയ്യുന്നതൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ ഇത്രയും ചെറിയൊരു സമയം ചെയ്യാനായിട്ട് ഞാൻ 500 കൊടുത്ത്. ബാർഗെയിൻ ചെയ്യാൻ മിടുക്കന്മാരായ ആളുകളാണെങ്കിൽ അവർക്ക് വളരെ ചെറിയ പൈസക്കും ഒക്കെ ഇത് ചെയ്ത് ഒരു പാക്കേജ് പോലെ എല്ലാ ഐറ്റംസൊക്കെ ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ ബാർഗെയിനിങ്ങിന് വളരെ മോശമാണ്. ഒന്നില്ലെങ്കിൽ അടി അല്ലെങ്കിൽ ഇടി എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അപ്പോൾ തൽക്കാലം 500 കൊടുത്ത് ഒഴിവാക്കി. 1500 പറഞ്ഞത്, 500 കൊടുത്ത് ഒഴിവാക്കി. അപ്പോൾ ഈ പുള്ളിക്കാരൻ നമ്മളെ വലിച്ചു കൊണ്ടുപോണേന് തന്നെ 800 രൂപ കുറഞ്ഞുള്ള 600 കൊടുക്കുള്ളൂ. കാരണം ഇതൊന്ന് ഒരു ഫുൾ ഡേ ഒക്കെ ചെയ്യാൻ മാറ്റും, ആന ചെയ്യാൻ ചെയ്യാനൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ ഒരുപാട് പേര് ചെയ്യുന്നു. അപ്പോൾ ഇവരൊക്കെ കുറേ കൂടും എക്സ്പേർട്ട് ആണ്. ചിലപ്പോൾ ഇവരൊക്കെ ഇവിടെ വന്ന് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കാം. ഈ പിള്ളേരെ ചെയ്യുന്നത്ര പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഐ ഡോണ്ട് നോ ഹൗ ദേ ഗോട്ട് എക്സ്പീരിയൻസ് ഇൻ ദിസ്.
അപ്പോൾ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിന് മേലെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്ലൈഡ് പുള്ളി വലിച്ചുകൊണ്ട് പുള്ളിക്ക് ഇതൊന്നും നമ്മളെ കയറി കൊണ്ടില്ല. ഇവിടെ ഒരു ആൾ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ആണാണോ പെണ്ണാണോ അത് വലിച്ചു കൊണ്ടുപോകുന്നത്? ആണായിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വൈബ്. ഇവിടെ ഇവിടെ എന്നോട് പറഞ്ഞ് രണ്ട് മൂന്ന് മണിക്കൂർ നിന്നിട്ട് പോകാമെന്നുള്ളതാണ്. പക്ഷേ നമുക്കതല്ല, ഇവിടെ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിൽക്കാനുള്ള ഓപ്ഷൻ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ എത്രത്തോളം നിൽക്കും? ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ഉള്ളു. ഇപ്പം നല്ല ക്രൗഡഡാണ്ട് അവിടെ. എത്ര പേരാണ് സ്കെയിൻ ചെയ്യുന്നത്? ചെറിയ പിള്ളേരൊക്കെ നല്ല ഫാസ്റ്റായിട്ട് ചെയ്യുന്നത്. അതൊക്കെ അവർക്കൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കും. അടിപൊളി കാര്യങ്ങൾ. അപ്പം നമ്മൾ ഇവരണ്ട് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഞാനെന്തായാലും വലിച്ചു കൊണ്ടുപോകുന്ന പ്രാന്താണ്. ഇതിലിരിക്കുന്ന ഇതിലിരിക്കുന്നവർക്ക് നല്ല നടക്കുകയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്ത് നല്ല വേദന ഉണ്ട്. അപ്പോൾ ഇത് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടാ. ഈ ഒരു ഐറ്റം നല്ല രസമുള്ള പരിപാടിയാണ്. കുറച്ച് ഹൈറ്റുള്ള ഭാഗത്തു നിന്ന് നമ്മൾ സ്ലൈഡിലിരുന്നിട്ട് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോകാൻ. ഇത് ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് എഫേർട്ടില്ല. അയാൾക്ക് ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് പൈലറ്റ് ആയത് കൺട്രോൾ ചെയ്ത് പോയാൽ മാത്രം മതി. അപ്പോൾ ഇത് നല്ലൊരു രസമുള്ള പരിപാടിയാണ്. അതല്ലാതെ വലിച്ചിക്കുന്നത് ബാക്ക് മൊത്തം പെയിൻ ആവും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ലൈഡ് എടുക്കാതിരിക്കുക. അവർ എന്ത് പറഞ്ഞാലും സ്ലൈഡ് എടുക്കാതിരിക്കുക. സ്ലൈഡിലുള്ള ചില വീഡിയോസ് മാത്രം നിങ്ങൾക്ക് ടിക്ടോക്കിലോ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്കോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 20-25 രൂപ കൊടുത്തു കഴിയുക. ഇങ്ങനത്തെ ഒരു ഏരിയയിൽ നിന്നൊക്കെ, നല്ലൊരു ഏരിയയിൽ നിന്നൊക്കെ ഒരു ഇത്തിരി സ്ലൈഡ് ചെയ്യുക, അതേ ചെയ്യാവുള്ളൂ. അല്ലാതെ നമ്മൾ സ്ലൈഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ, സ്ലൈഡിൽ പോയി കഴിഞ്ഞാൽ, ഒന്ന് നോൺസെൻസാണ്, രണ്ട് ബാക്ക് പെയിൻ ഉള്ളവർക്ക് ആണെങ്കിൽ ആ പ്രോബ്ലം നന്നായിട്ട് വരും. ചെറിയ ടെമ്പിളാണ്. ടെമ്പിളിൻ്റെ ഒരു ആകാര ഭംഗിയുണ്ട്. ഇതിനെ ഡിഫൈൻ ചെയ്യാനൊന്നുമില്ല. പക്ഷേ ഈ ഒരു സ്ഥലത്തെ സ്പെഷ്യാലിറ്റി കൊണ്ട് നമുക്കിതിനെ ഒരുപാട് ഭംഗിയുള്ളതായിട്ട് കാണാം. ഇപ്പോൾ അതിനോ നമ്മൾ അലൗഡ് ആണോന്ന് അറിഞ്ഞൂടാ. ഇവിടെ ടെമ്പിളിനെ ചുറ്റുഭാഗം നോക്കി നടക്കാം. ഇവിടെ ഒരു വഴി അറ്റ്ലീസ്റ്റ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇതിലൂടെ നടക്കുമ്പോൾ നമുക്ക് കാല് താഴ്ന്നു പോകുന്ന പ്രശ്നമൊന്നുമില്ല. ഹലോ, ഓ മൈ ഗോഡ്, യു മേഡ് ഇറ്റ്? ആ നൈസ്. ദർ ആർ ലോട്ട് ഓഫ് സ്നോമാൻസ്. സ്നോ കങ്കാരു. ഇപ്പം നമ്മൾ വലിയൊരു വ്യൂ, ആക്ച്വലി ഒരു പനോറമിക് വ്യൂ കിട്ടുന്ന ഒരു സ്ഥലത്താണ്. ഈ ഒരു ഗുൽമർഗിൻ്റെ മൊത്തം ഭംഗി വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു വൈഡ് വ്യൂ ആയിട്ട് എടുക്കാം. ഇപ്പം ഇവിടെ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം, ഇവിടെ ഹോട്ടൽസ് ഉണ്ട്, ഷോപ്സ് ഉണ്ട്, ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ. അത് കഴിഞ്ഞാൽ ടെമ്പിളും മണിയടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ട്രൈ ചെയ്തു? സ്ലൈഡ് ട്രൈ ചെയ്തു. സ്ലൈഡ് സ്ലൈഡ് നിന്ന് കൊണ്ടുവരും. അപ്പം അതിന് 600 കൊടുത്ത്. ഇപ്പം നമ്മളോട് 200 തരാൻ തയ്യാറാണ് വേറെ ടീം. പിന്നെ അതേപോലെ സ്കീയിങ് ചെയ്തു, അതിന് 500 കൊടുത്തത്. അതൊക്കെ 1500 പറഞ്ഞിട്ടാണ് 500 കൊടുത്തത് കേട്ടോ. അതും ഇപ്പം 200 കിട്ടുന്നില്ല. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം മൊത്തത്തിലൊന്ന് നടന്ന് ഇവിടെ ഫീൽ എടുക്കുക, എന്തൊക്കെയാണ് എവിടെയൊക്കെയാണുള്ളത്. അതിനുശേഷം ഈ പ്രൈസ്, ഇപ്പോൾ ഈ പറഞ്ഞ 200 അവർ തയ്യാറാണ്. അപ്പോൾ 200 കുറഞ്ഞ് കൊടുത്താലും അവർ നമുക്ക് ഒരു ഇത്തിരി നേരം വേണ്ടുള്ളത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നടുപടിയും. അപ്പോൾ അത്ര ആസ്വദിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അത് ചുമ്മാ പൈസ കൊടുത്തിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഐ മീൻ വലിയ പൈസ കൊടുത്ത കാര്യമില്ല. ഇപ്പോൾ എൻ്റെ തന്നെ എത്ര പൈസ പോയി, അതാണ് ഇവിടുത്തെ അവസ്ഥ. 1500 പറഞ്ഞ സ്കീം ഞാൻ 600 ചെയ്തത്. 600 ആ സംഗതി അവർ ഇപ്പോൾ എന്നോട് പറയുന്നത് 200 ചെയ്യാം. ഇവിടെ നടന്ന് കണ്ടാൽ മതി കേട്ടോ. സ്ലൈഡ് ചെയ്യേ വേണ്ട. ചുമ്മാ ഒന്ന് ഒരു രസത്തിന് വേണമെങ്കിൽ 5-10 കൊടുത്തിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുക. അതല്ലാണ്ട് ഒരു 25 കൊടുത്തോ, എന്നിട്ടൊരു ഇത്തിരി ദൂരം ഓടിച്ച് ഇതാക്കാൻ കൊടുക്കുക. അവർ ചെയ്തു തരും, അവർ ചെയ്തു തരും അതൊക്കെ. നമ്മൾ ഇനിയിതോ ഈ മോട്ടോർ ബൈക്ക് ഉണ്ട്, ഇതിൻ്റെ ഫീസ് എത്ര ആണോ? പക്ഷേ ഇത് ട്രൈ ചെയ്തിട്ടില്ല. വേണ്ട, സ്നോയിലൂടെ പോണേ. അത് കൊള്ളാം, അടിപൊളി സംഗതിയാണ്. പക്ഷേ ഇവിടെ സ്നോ എത്ര
ഇതെന്താ നമ്മൾ ഇത്ര ധൈര്യത്തിൽ ഓ മൈ ഗോഡ് ഞാൻ വിചാരിച്ച് സ്നോ താഴ്ന്ന് പോവില്ലെന്ന് എഴുതിട്ട് എനിക്ക് പക്ഷെ നല്ല താഴ്ചയിലാണിത് പോകുന്നത്. മോട്ടോർ ബൈക്കിന് ഇനി എത്ര കൊടുക്കേണ്ടി വരികയാണ് അവിടെ, പക്ഷെ അതിനെക്കുറിച്ച് എനിക്കറിഞ്ഞൂടെ. എന്തായാലും സ്കീയിങ്ങിനും അതേപോലെ സ്ലൈഡിങ്ങിനും 200 രൂപയിൽ കൂടുതൽ കൊടുക്കേണ്ടി യാതൊരു ആവശ്യമില്ല, 200 രൂപയാണ്. അപ്പോൾ നല്ല ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ 200 അല്ല അതിലും കുറഞ്ഞ പൈസക്കും സംഗതി ചെയ്തു തരും. അപ്പോൾ ഇന്നത്തെ പരിപാടി ഏകദേശം നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. സൂര്യൻ അസ്തമിച്ചു തുടങ്ങി, ഇരുട്ട് വീണ് തുടങ്ങി. ഇനി വീഡിയോ എടുത്താലും അത്യാവശ്യം ക്ലാരിറ്റിയൊന്നും കിട്ടില്ല. അപ്പോൾ ഇന്ന് ഏതായാലും നമ്മുടെ മാമാനായിട്ട് ടൈപ്പായിട്ട് മൂപ്പരുടെ വീട്ടിലുള്ള ഹോം സ്റ്റേ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ടാൻമാർഗിൽ പോയിട്ട് നമ്മൾ ഇങ്ങോട്ടുള്ള ചങ്ങല കെട്ടിയ വണ്ടി, ചങ്ങല ടയറിൽ കെട്ടിയ വണ്ടി എടുത്ത സ്ഥലമാണ് ടാൻമാർഗ്. അവിടുന്ന് ഇങ്ങോട്ട് ഒരു ഹില്ലി ഏരിയ ആണ്, അങ്ങോട്ട് കയറണമെങ്കിൽ ചങ്ങല കെട്ടിയ വണ്ടിയിൽ കയറാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമ്മൾ പ്രൈവറ്റ് കാറിൽ വന്നെങ്കിൽ ടാൻമാർഗിലെ ഷോപ്പിൽ പോയിട്ട് ചങ്ങല നമുക്ക് റെൻറ്റിന് കിട്ടും, അങ്ങനെയും നമുക്കിട്ട് കയറാം. എനിവേസ് നമ്മൾ ഇന്ന് ടാൻമാർഗിൽ പോയിട്ട് പുള്ളിയുടെ വീട്ടിൽ താമസിച്ച് നാളെ ഒന്നും കൂടി ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, അതിൻ്റെ വീഡിയോ കൂടി വരും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, സീ യു, ബൈ ബൈ ഓൾ.